എന്നൊക്കെ മറുപടി പറയലല്ല ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിന്റെ അഭിപ്രായം. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസലിന്റെ അന്ത്യശാസനം തള്ളി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർ. ഭൂരിഭാഗം പള്ളികളിലും ജനാഭിമുഖ കുർബാന അർപ്പിച്ചു. പറവൂർ കോട്ടക്കാവ് സെന്റ് തോമസ് പള്ളിയിലും അങ്കമാലി മഞ്ഞപ്ര മാർസ്ലീവ പള്ളിയിലും ഏകീകൃത കുർബാന അർപ്പിക്കാനെത്തിയ വൈദികരെ തടഞ്ഞു. അതേസമയം പ്രതിഷേധം മുന്നിൽ കണ്ട് എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലെ കുർബാന ഉപേക്ഷിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി എ ടി അശ്വതി കൂടി ചേരുകയാണ്. അശ്വതി, എന്തൊക്കെയായിരുന്നു ഇന്ന് ഏകീകൃത കുർബാന വിഷയത്തിൽ ഉണ്ടായ തർക്കം? അഞ്ചുനിഷാന്ത്, ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിൽ എല്ലാ പള്ളികളിലും അർപ്പിക്കണം എന്നത് വത്തിക്കാൻ പ്രതിനിധിയായിട്ടുള്ള ആർച്ച് ബിഷപ്പ് സിറിൽ വാസലിന്റെ നിർദ്ദേശമായിരുന്നു. ഈ നിർദ്ദേശത്തെ മുതൽ പാടെ തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കണ്ടത്. അതായത് ഏകീകൃത കുർബാന അർപ്പിക്കില്ല എന്നും ഒപ്പം തന്നെ ഇവർക്കൊപ്പം നിൽക്കുന്ന വൈദിക സമിതിയിലെ അംഗങ്ങൾ അവർ വികാരിമാരായിട്ടുള്ള പള്ളികളിലെല്ലാം ഭൂരിഭാഗം പള്ളികളിലും ജനാഭിമുഖ കുർബാന ചൊല്ലുകയുമാണ് ഇന്നുണ്ടായത്. രാവിലെ ഏകദേശം 5 മണി മുതലുണ്ടായ കുർബാന തർക്കം എല്ലാ പള്ളികളെയും ബാധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മഞ്ഞപ്രയിലും അതുപോലെ തന്നെ പറവൂരിലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അത് കണക്കിലെടുത്ത് അവിടെ കുർബാന നിർത്തിവെക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ പള്ളികളിൽ ഒന്നും തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇനിയൊരു നിർദ്ദേശം ഉണ്ടാകുന്നത് വരെ മറ്റ് ആരാധന ക്രമങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് വികാരിമാർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സെന്റ് മേരീസ് ബസലിക്കയിൽ ഏകദേശം 9:30 അതായത് 9:30 കുർബാനയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് നടക്കുമെന്നായിരുന്നു പള്ളി വികാരിയായി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ ഫാദർ ആന്റണി പൂതുവേലി അറിയിച്ചിരുന്നത്. എന്നാൽ 8 മണിയോടെ കഫിയാർ പള്ളിയിൽ എത്തിയപ്പോഴേക്കും വിമത അവിടെ നിരോധിച്ചിരുന്ന വിമത വിഭാഗം അദ്ദേഹത്തെ തടയുകയായിരുന്നു. അദ്ദേഹത്തിന് പള്ളിക്കുള്ളിലേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല. തീർച്ചയായും അശ്വതി, അതുപോലെ തന്നെ ഈ സെന്റ് മേരീസ് ബസലിക്കയിൽ കുർബാന തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു, സംഘർഷം ഭയന്നല്ലേ? തീർച്ചയായും ഇവിടെ സംഘർഷം വലിയ രീതിയിലേക്കുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന ഒരു ഫാസ്റ്റ് കണക്കിലെടുത്തുകൊണ്ടാണ് വികാരിയായിട്ടുള്ള പിന്മാറിയത്. അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിന് താൻ നിമിത്തമാകുന്നത് ശരിയല്ല എന്നും ഒപ്പം തന്നെ പൗരസ്ത്വത്തിന് ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകും എന്ന് ഉള്ളതുകൊണ്ടുമാണ് താൻ പിന്മാറുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഇപ്പോൾ നിലനിൽക്കുന്ന തൽസ്ഥിതി സെന്റ് മേരീസ് ബസലിക്കയിൽ തുടരാനാണ് തീരുമാനം. അതായത് അശ്വതി, ഇതിനകത്ത് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് തർക്കത്തിൽ ഈ പോപ്പിന്റെ തന്നെ പ്രതിനിധി നേരിട്ടെത്തിയിട്ടും സമവായം രൂപപ്പെടാത്തൊരു സാഹചര്യമാണ് ഇന്ന് കണ്ടത്. പലയിടത്തും സംഘർഷമുണ്ടായി, അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള നിലപാടുകൾ എങ്ങനെയായിരിക്കും? വിമതർക്കെതിരെ എന്ത് നടപടിയാകും സ്വീകരിക്കുക? ഇതിനെ സംബന്ധിച്ച് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് അശ്വതി? അജിൻഷാദ്, ഈ വിമത വിഭാഗത്തിനോടൊപ്പം ചേർന്നിട്ടുള്ള വൈദിക സമിതി അംഗങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് ജനാഭിമുഖ കുർബാന നടത്തിയിട്ടുള്ള വൈദികർക്കെതിരെ നടപടിക്കുള്ള സാധ്യതയുണ്ട്. 21-ാം തീയതി മുതൽ സ്ഥിരം സിനഡ് കൂടുകയാണ്. ഈ സിനഡിലായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കുക. അതിനു മുമ്പായി എല്ലാ വൈദികരിൽ നിന്നും ഒരു റിപ്പോർട്ട് തേടാനുള്ള സാധ്യതയുണ്ട്. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ഈ വൈദികർക്കെതിരെ നടപടി എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ തന്നെ ഈ പ്രതിഷേധിച്ചിട്ടുള്ള ആളുകൾക്കെതിരെയും തീർച്ചയായും കൂടുതൽ ഗൗരവമായ തർക്കങ്ങളിലേക്കാണ് ഏകീകൃത കുർബാന വിഷയം നീങ്ങുന്നത്. വിമതർ വഴങ്ങുന്നില്ല. പോപ്പിന്റെ പ്രതിനിധിയുടെ നിർദ്ദേശങ്ങൾ പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് വിമതർ മുമ്പോട്ട് പോകുന്നത്. ഒരുവിധ സമവായത്തിനും തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. പലയിടങ്ങളിലും സംഘർഷം